ബൈ ടു അങ്കിൾ ആൻഡ് ആൻറ്റി. ബാംഗ്ലൂരിലെ റിലാക്സേഷൻ വിത്ത് ഇന്നത്തെ ഹീറോ മാർലോ. ട്രാവൽ മൊത്തം കുടുംബവും ബന്ധങ്ങളെ കുറിച്ചാണ്, അല്ലാതെ ബാംഗ്ലൂരിനെ കുറിച്ചല്ല, ബാംഗ്ലൂരിലെ വ്യക്തികളെ കുറിച്ചാണെന്നാണ്. ചെൽസിയും ചെൽസി താരങ്ങളും. I have to be there. Definitely, you are there. You are the superstar. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഷെബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു യാത്രയാണ്, പല യാത്രകളും പോയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും കമൻസ് വരാറുള്ളത് എന്താ അത് മൊത്തം പാലക്കാടാണല്ലോ എന്ന്. അതല്ലാതെയും ഞാൻ പോയിട്ടുണ്ട്, അതായത് ഒരു ട്രിവാൻഡ്രം യാത്ര ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പൊള്ളാച്ചി റിസോർട്ടിലേക്കുള്ള യാത്ര, പിന്നെ ഫാമിലി ആയിട്ടുള്ള എറണാകുളം യാത്ര. പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ദൂരത്തേക്കുള്ള യാത്രയാണ്, ബെംഗളൂരുവിലേക്ക് പോവുകയാണ്. എന്താണെന്നും എന്തിനാണ് യാത്രയെന്നും എന്താ കാര്യങ്ങളെന്നും പറയാം. എൻ്റെ മൂന്ന് മക്കളും, അതായത് ആകാശ്, വർഷ, രക്ഷ, മൂന്ന് പേരും വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവരെ കാണാൻ എന്തായാലും ആണ് പോണത്. പക്ഷെ അതിനുപരി ആകാശിൻ്റെ കല്യാണമാണ് ഈ വരുന്ന ഡിസംബറിൽ, കുറച്ച് ദിവസങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ തുടങ്ങണമല്ലോ ഒരുക്കങ്ങളൊക്കെ. അതുകൊണ്ട് ബാംഗ്ലൂർ പോയി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട്, അവിടെ കുറേ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, അവരെയൊക്കെ കണ്ട് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ പോകുന്നത് കാഞ്ചീപുരത്തിലേക്ക് കുറേ സാരികൾ വാങ്ങാൻ. മംഗലാപുരം മാരേജസിൽ, അതായത് ഞങ്ങളുടെ മാരേജസിലൊക്കെ ഗോൾഡിനെ കാട്ടി ഇമ്പോർട്ടൻ്റ് നമുക്ക് സാരിയാണ്. ഭാഗ്യമുണ്ട് കേട്ടോ, ചിലവ് കുറവാണ്, ഒരുപാട് ഗോൾഡ് വാങ്ങേണ്ട ആവശ്യമില്ല ഇവിടുത്തെ പോലെ. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമല്ല, ബന്ധങ്ങളെക്കുറിച്ചും റിലേറ്റീവ്സിനെ കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പിന്നെ ഈ കല്യാണത്തെക്കുറിച്ചും ഒരുപാട് സാരികളെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ മൊത്തം യാത്ര ഞാൻ കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ വല്ലാതെ വലിയൊരു എപ്പിസോഡാവും. അപ്പോൾ ബാംഗ്ലൂർ യാത്ര സെപ്പറേറ്റായി കവർ ചെയ്യുന്നു, കാഞ്ചീപുരം യാത്ര ബാംഗ്ലൂർ ടു കാഞ്ചീപുരം സെപ്പറേറ്റായിട്ട് കവർ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ചലോ ബംഗളൂരു. അപ്പോൾ ഹോണ്ട ഹെബാർദ റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ പഴയൊരംഗമാണ്, ഒരുപാട് ബാംഗ്ലൂർ യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് ഞാൻ, എൻ്റെ വൈഫ് അനിത, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഞങ്ങളാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ കാറെടുക്കാനുള്ള കാരണം, അവിടെ ഒരുപാട് റിലേറ്റീവ്സിൻ്റെ അവിടേക്ക് പോകണം നേരത്തെ പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ അവിടെ നിന്ന് കാഞ്ചീപുരത്തിലേക്ക് പോയി കുറേ സാരികളും കൊണ്ടുവരണം. അപ്പോൾ ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് വണ്ടികളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഹോണ്ട ഹെബാറിലാണ് യാത്ര. അപ്പൊ അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ബൈ ടു അങ്കിൾ ആൻഡ് ആൻറ്റി. ബൈ ബൈ ബൈ. അങ്ങനെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്, ഗേറ്റ് വരെ എത്തി. ഇത്രയും നേരം റോട്ടിലല്ല ഓട്ടോ ഓടിച്ചത്, അതുകൊണ്ടാണ് ക്യാമറ ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മുടെ ഗേറ്റിലേക്ക് എത്തി, മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇനി ബാംഗ്ലൂരിലേക്കുള്ള യാത്ര പക്കാ തുടങ്ങാൻ പോവാണ്. അങ്ങനെ എടിപിടിയിന്ന് പെട്ടെന്നൊരു ലഞ്ച് കഴിച്ചു, വിസ്തരിച്ചിട്ടൊന്നുമല്ല, നേരെ വിടുകയാണ്. അടുത്ത സ്റ്റോപ്പിന് ബാംഗ്ലൂരിൽ അച്ഛൻ്റെ അനിയൻ സതീഷ് അങ്കിളുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോർമംഗലയിൽ. ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് കോർമംഗല അറിയാം. അപ്പോൾ നേരെ വിടുന്നത് ഇനി കോർമംഗലയ്ക്ക്. അങ്ങനെ ബാംഗ്ലൂർ എത്തി, കോർമംഗല. എന്താ സുധാണ്ടി എന്ന വ്ലോഗ് കൂടാത്ത അവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും സീനിയർ ആളാണ്. മൂപ്പര് വളരെ ചെറുപ്പമാണ്, 98 വയസ്സായിട്ടുള്ളൂ. അതായത് ഡോഗ് ഇയേഴ്സ് പറയുകയാണെങ്കിൽ 14 വയസ്സായി. ഇപ്പോൾ 7 വെച്ച് നമ്മൾ നോക്കണമല്ലോ. ഇവിടുത്തെ ഏറ്റവും സീനിയർ ആളാണ്, ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും വന്നത് ലോങ് ഡ്രൈവ് കഴിഞ്ഞ് ബാംഗ്ലൂരിലെ റിലാക്സേഷൻ വിത്ത് ഇന്നത്തെ ഹീറോ മാർലോ. ഹലോ വണ്ണി. ഹലോ വണ്ണി. അങ്ങനെ ബാംഗ്ലൂരിലെ ബ്രേക്ക്ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൂപ്പർ ഷെഫ് സുധാണ്ടി ഇവിടുത്തെ കാലി പാത്രങ്ങൾ കാണുമ്പോൾ, ഞാൻ വുഡിൻ്റെ ഒക്കെ എടുക്കാന്ന് വരുമ്പോഴേക്കും നമ്മൾ തിന്ന് കഴിഞ്ഞു. വിഭവ സമൃദ്ധമായിരുന്നു നേരത്തെ രാത്രിയും ഇന്ന് രാവിലത്തെയും ഒക്കെ.
അതെ അമ്മ പറയണത് രാത്രിയിലെ ഞാൻ ഷൂട്ട് ചെയ്യാത്തത് വലിയ തെറ്റായി പോയി, അത്രയും ഐറ്റംസ് ആണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആർത്തിയോടെ തിന്നു. ബാംഗ്ലൂർ സ്പെഷ്യൽ, അതെ, സ്റ്റഫ്ഡ് ബ്രിഞ്ചൽ പത്രോടെ ആൻഡ് സോ മെനി നൈസ് തിങ്സ് ഷീ മേഡ് യെസ്റ്റർഡേ, ചപ്പാത്തി അതിനെ ദാൽ വിച്ച് വാസ് എക്സലന്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വെൽക്കം, യു ആർ വെൽക്കം. ദാ ഇതാണ് എന്റെ സതീഷ് അങ്കിൾ, മൂപ്പരാണ് മാർലോ എന്റെ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ്. മാർലോ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മൂപ്പർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 94 വയസ്സായി, ചില സഹായമൊക്കെ വേണം. 98 സോറി, തെറ്റിക്കരുത്. അതുകൊണ്ട് അവൻ കുറച്ച് സഹായമൊക്കെ വേണം. എണിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കും, പക്ഷെ എണിക്കാൻ മാത്രം 100 വയസ്സാവാറായില്ലേ. ആ കേട്ട, ഇനിയാവും ഒന്ന് കഴിച്ചു അതിനൊക്കെ. അപ്പൊ ഓക്കെ, ആള് നിൽക്കാനും തുടങ്ങി, എനർജറ്റിക് ആയി. ചെറിയ കുഞ്ഞു കുട്ടീനെ നോക്കുന്ന മാതിരിയാണ് അങ്കിൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സതീഷ് അങ്കിൾ. അങ്ങനെ ബാംഗ്ലൂരിൽ അടുത്ത വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് നിർമ്മല ആൻറ്റി, എൻ്റെ അച്ഛൻ്റെ അല്ല സോറി അമ്മയുടെ ഏട്ടൻ്റെ വൈഫാണ്. ഇതാണ് അമ്മയുടെ ഏട്ടൻ, ഇപ്പോഴും കണ്ട ചുള്ളനാണ്, ചെറുപ്പക്കാരനെ പോലെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നു. അത് അവരുടെ മോൻ, ദാ അവരുടെ ബ്യൂട്ടിഫുൾ വൈഫ്. പ്ലേറ്റ് കാണിക്കരുത് എന്നാ പറയുന്നത്, ഒരു നിമിഷം. നമ്മളൊരു അടിപൊളി ഷാപ്പാട് പെയിൻറ്റാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വ്ളോഗിൽ എന്താണ് ഷാപ്പാട് കാണിക്കാത്തത്, പക്ഷെ കാണിക്കാം, ഇപ്പോഴും ഉണ്ട്. എൻഡിൽ നിന്ന് തുടങ്ങാം, നമ്മൾ എൻഡ് ചെയ്ത് സ്വീറ്റ് വെച്ചിട്ടാണ്. റൈസ്, പുലാവ്, രസം, മംഗലാപുരം സ്റ്റൈല്, ബോൾ കൊത്തേൽ എന്ന് പറയും. ഇത് ബീൻസ് വെച്ചിട്ടുള്ളൊരു മോരുകറി പോലൊരു സംഭവം. സലാഡ്, തൈര്, വൈതിരിങ്ങ, ഉപ്പേരി, ഇതൊക്കെ അതെ ഈ ആണ്ടിയും ഇതേ ഈ ആളും കൂടി. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് ഇവിടുത്തെ ഐ ടി ജീനിയസ്. മൂപ്പര് കഴിച്ച് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഏതായാലും ബാംഗ്ലൂരത്തെ രണ്ടാമത്തെ വിസിറ്റും അടിപൊളിയായി. ഞാൻ പറഞ്ഞിരുന്നു ഈ വ്ളോഗ് ഈ ട്രാവൽ മൊത്തം കുടുംബവും ബന്ധങ്ങളെ കുറിച്ചാണ്, അല്ലാതെ ബാംഗ്ലൂരിനെ കുറിച്ചല്ല, ബാംഗ്ലൂരിലെ വ്യക്തികളെ കുറിച്ചാണെന്നാണ്. അപ്പൊ ഇന്നും അടിപൊളിയായി. ഈ സദ്യ ഇന്നത്തെ ദിവസം സ്പെഷ്യലാക്കി. അങ്ങനെ ബാംഗ്ലൂരിൽ ഞാനും അനിത്തയും അച്ഛനും അമ്മയൊക്കെ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാണാനിരുന്നൊരു സ്ഥലമാണ് എൻ്റെ മോനെടുത്ത ഫ്ലാറ്റ്, അതായത് റെൻറ്റിനെടുത്ത് ഇവർ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ്. അവനൊരു ചെൽസി ഫാനാണ്. അപ്പോൾ പേര് ഇട്ടിരിക്കുന്നത് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് എന്നാണ്, ചെൽസി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെ, എല്ലാ കളേഴ്സും അവൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ക്ലബിൻ്റെയാണ്. അച്ഛൻ ഓൾറെഡി റിലാക്സിങ്. എന്നാലും അനിത വളരെ പ്രൗഡായിട്ട് ഫ്ലാറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വയ്ക്കുന്നു. അച്ഛൻ്റെ വീട്ടിലേക്ക് അച്ഛൻ്റെ ഫിയാൻസി എത്തിയിട്ടുണ്ട്, നമ്മളെ റിസീവ് ചെയ്യാനും ഇന്നത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കാൻ. ഏതായാലും ഒരു ഫാസ്റ്റ് ആയിട്ടൊരു ഇവരെ കല്യാണം കഴിഞ്ഞ് അവർ താമസിക്കാൻ പോകുന്ന സ്ഥലം. ഇത് മോഹൻ്റെ ഇവിടെയുള്ള വർക്ക് സ്പേസ്, അവൻ്റെ വർക്കൗട്ട് സ്പേസും ഇവിടെയുണ്ട്. ഫിറ്റ്നസിൻ്റെ ആളാണ്, ഫുട്ബോൾ പ്രാന്തരമാണ്. പിന്നെ ഫിറ്റ്നസിനെ പറ്റി പറയണ്ടല്ലോ. അങ്ങനെ 3 ബെഡ്റൂമുള്ള ഒരു രസമുള്ള, അത് മാൻസിയുടെ ഫ്രണ്ടാണ്, നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ആ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആ കുട്ടി മാൻസിയൊക്കെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ വർക്ക് ഫ്രം ഹോം. അപ്പം അങ്ങനെ ബാംഗ്ലൂരിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു മനോഹരമായ ഒരു വാസസ്ഥലം എൻ്റെ മോൻ റെഡിയാക്കിയിട്ടുണ്ട്. ഡിസംബർ കഴിഞ്ഞ അവനും അവൻ്റെ ഫിയാൻസിയായ മാൻസിയും കൂടി അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് ഇവിടെ കഴിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഒരു അടിപൊളി സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. അങ്ങനെ ഈ കൊച്ചു ടൂറ് ഇവിടെ കഴിഞ്ഞു. ഏതായാലും മോൻ്റെ ഈ വർക്ക് ഏരിയ റൂമിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം കാണിക്കാൻ മറന്നു. ഇതേ ഈ ബാക്കിലുള്ള വാള്, അതെന്തായാലും കാണിക്കണം, ബിക്കോസ് നിങ്ങളിലും പലരും ഫുട്ബോൾ ഫാൻസും ചെൽസി ഫാൻസും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ വാള് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ഒരു ചെൽസി വാളും തന്നെ പറയാം. അവരുടെ ഫ്ളാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവൻ വെറും ഫാനല്ല, ഇവൻ ലോകമെമ്പാടും സഞ്ചരിച്ച് ചെൽസിയുടെ കളിയും കൂടി കാണാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അബുദാബിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി കണ്ടിട്ടു. പക്ഷേ ഇതായിരിക്കും അവൻ്റെ ഏറ്റവും സന്തോഷം കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്. എൻ്റെ മോൻ ലാംപാർഡിനൊപ്പം, മോനിപ്പോൾ താടിയൊക്കെ എടുത്തു, കല്യാണത്തിനൊക്കെ റെഡിയാകാൻ വേണ്ടി കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. അന്ന് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഫ്രാങ്ക് ലാംപാർഡിനെ നേരിട്ട് കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഈ റൂം മൊത്തം അവൻ്റെ ഫുട്ബോളിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു റൂമാണ്. അപ്പോൾ വർക്കൗട്ടും വർക്കിംഗ് സ്പേസും കൂടെ ചെൽസിയും ചെൽസി താരങ്ങളും. അങ്ങനെ വീടിൻ്റെ മെയിൻ ആള് എൻ്റെ മോൻ അവൻ്റെ ദിവസത്തെ വർക്കും കഴിഞ്ഞ് തിരിച്ചെത്തി വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പിന്നെ അങ്ങനെയാണ്, വീട്ടിലെത്തിയാലും ജോലി ചെയ്യില്ല. ഞങ്ങൾ ഏതായാലും ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങി. ഏതായാലും അവൻ്റെ വർക്ക് നടക്കട്ടെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെസ്റ്റോ സ്പ്രെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് മാൻസി, അച്ഛൻ്റെ ഫിയാൻസി. അതൊക്കെ എൻജോയ് ചെയ്ത് ദോശയും കഴിച്ചിട്ടാണ് എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നു. ഞാൻ മൊത്തം ഇതിൻ്റെ മൂന്നാമത്തെയാണ്. ഹിയർ ഈസ് ദ ഷെഫ്. അപ്പോൾ അവളുടെ ക്രിയേഷനാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ നന്നായി കഴിക്കുന്നുള്ളതിൽ എനിക്ക് ഉറപ്പായി. അങ്ങനെ ബാംഗ്ലൂരിലെ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അമ്മയുടെ അനിയത്തി മനു ആൻ്റി. ഇതാ ഡോക്ടറാണ്. എപ്പോഴത്തെ പോലെ തന്നെ ഇവരുടെ വീട്ടിൽ എപ്പോ വന്നാലും വിഭവ സമൃദ്ധം പറഞ്ഞാലും പോരാസ്ബൻഡ്. അതാ ഇതാണ് അവരുടെ ഹസ്ബൻഡ്. ഹെൽപ് ബൈ യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ചീത്ത പറയാണ്. ഇതാണ് രാഘു അങ്കിൾ. ഹീസ് ഓൾസോ ഡോക്ടർ, ബോത്ത് ഡോക്ടേഴ്സ്. ഇതിന്റെ പേരുകൾ പറയാൻ പോയ ഒരുപാടുണ്ട്. രസമുണ്ട്, സാമ്പാറുണ്ട്, രണ്ട് ടൈപ്പ് സാമ്പാറുണ്ട്, തോരനുണ്ട്, ഒരുപാട് ടൈപ്പ് വേറെ സാധനങ്ങൾ. പേരുകൾ പറഞ്ഞ ഞാൻ നാവ് കുഴഞ്ഞ് മരിക്കും. ഏതായാലും ഇന്ന് മൊത്തം കുടുംബം എല്ലാവരും എത്തിയിട്ട് ഇതാ ഈ ആൻറ്റി അവരുടെ മകന്റെ മോളുടെ അമ്മ അവരുടെ ഭർത്താവ് ഇതാ ഇവിടെ എന്റെ മോനും ഫിയാൻസി ഇവിടെ ഉണ്ട്. അങ്ങനെ ഇന്നും ഈ പ്രാവശ്യത്തെ ബാംഗ്ലൂർ ട്രിപ്പ് ഞാൻ പറഞ്ഞുവല്ലോ, മൊത്തം സ്ഥലങ്ങളെ കുറിച്ചല്ല, ബന്ധങ്ങളെ കുറിച്ചും ഷാപ്പാടിനെ കുറിച്ചുമാണ്. അതായത് സ്നേഹമുള്ള റിലേറ്റീവ്സിന്റെ കൂടെയുള്ള സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി കൂടുതൽ സംസാരിക്കില്ല, ബിക്കോസ് നമുക്കും തിന്നാനുള്ള സമയമായി. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇതേ എന്റെ അച്ഛൻ കഴിച്ച് തുടങ്ങി. എന്റെ ഇരട്ടകളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരിന്ന് എത്തിയിട്ടുണ്ട്. ഇതേ വർഷയും രക്ഷയും. യാരിക്കും ഇല്ല, ഇത് നന്ദു വ്ലോഗ് അല്ലി വരുത്തേ, യൂട്യൂബ് അല്ലി വരുത്തേ. യു വിൽ ഓൾ ബി ദേർ. ഡെഫിനറ്റ്ലി യു ആർ ദേർ, യു ആർ ദ സൂപ്പർ സ്റ്റാർ. ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇനിയും കുറേ പറയാനുണ്ട്, പക്ഷേ എപ്പിസോഡിന്റെ നീളം കൂടി വരുന്നു. അതുകൊണ്ട് തൽക്കാലം എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ബാംഗ്ലൂർ വിശേഷങ്ങളും സ്നേഹത്തിൻ്റെ ഈ ഒരു യാത്രയും നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള എന്താ പറയുക കണ്ടുചേരലും ഒത്തുകൂടലും എല്ലാം അടുത്ത എപ്പിസോഡിലും ഉണ്ടാവും. അപ്പോൾ കാണാം. എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് വാച്ച് ഷെയർ സബ്സ്ക്രൈബ് ടു രാജേഷ് ഷെബ്ബേഴ്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലവ് യു ആൾ.